Me cago talla cubera patanatenso kanakamagia tagi kakkudangal pagalpagute katanna bhaskaran tan prakatamarichigalal tilangi minni. Mahakavi Vallathol Maganum ennalla oru khandakavyam adilte ആദ്യത്തെ ശ്ലോകമാണത്. പുഷ്പിതാഗ്ര വൃത്തത്തിലാണ് ഇത് എഴുതിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ. പല വൃത്തങ്ങളുണ്ട്, ഈ ചൊല്ലിയത് പുഷ്പിതാഗ്രയാണ്. പഴയ സങ്കേതം അനുസരിച്ചിട്ട് ആദ്യത്തെ ശ്ലോകം കൊണ്ട് ആ കഥയെപ്പറ്റി ചെറിയൊരു ഒരു ഏകദേശ രൂപം നമുക്ക് തരാൻ പാകത്തിൽ എന്തെങ്കിലും എവിടെ വെച്ചാൽ നടക്കണം, എപ്പോഴാണ് നടക്കണം എന്നുള്ളതൊക്കെ കാണിക്കാൻ പറ്റുക വെച്ചാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതിൽ കുബേരപത്തനത്തിൽ ആണ് നടക്കണമെന്ന്. കുബേരനാരാ? ധനദൽ, വൈശ്രവൺ അദ്ദേഹത്തിൻ്റെ പട്ടണത്തിലാണ്. അപ്പം അളകാപുരിയുടെ അടുത്തുള്ള ആണ് ഈ കഥ നടക്കുന്നത്. എപ്പോഴാ? പകൽ പകുതി കടന്ന ഭാസ്കരന്തൻ, അപ്പം ഉച്ചെരിഞ്ഞുള്ള സമയമാണ്. അപ്പോൾ എങ്ങനെയുള്ളതാണ് ഈ കുബേരപട്ടണം? മികവൂട്ടയ്യ, നല്ല മികവുള്ളതാണ്. കാരണം പൈസയുടെ ധനത്തിൻ്റെ ആളല്ലേ, അപ്പോൾ പൈസയ്ക്ക് യാതൊരു കുറവുമില്ല, എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ മികവൂട്ടയ്യ ആ പൂർണത്വമുള്ള ആ വൈശ്രവണൻ്റെ പട്ടണത്തിൽ അതിൽ എങ്ങനെയാണ് സുകനകമാകിയ താഴിക കുടങ്ങൾ, നല്ല സ്വർണം കൊണ്ട് ഉള്ള താഴിക കുടങ്ങൾ. ഇപ്പോൾ വീടിൻ്റെ അമ്പലങ്ങളുടെയൊക്കെ മുകളിൽ ഇങ്ങനെ ഒരു കുടം കഴുത്തി വെച്ച മാതിരി ഒരു ഇത് കാണാം. മിക്കവാറും അതൊരു ഈ കഴുക്കോലൊക്കെ കൂടി ചെന്ന കൂടം എന്നുള്ളൊരു ഇതിലാണ് യോജിച്ച് നിൽക്കുക. മിക്കവാറും അന്ന് ഈ ഫ്ലാറ്റ് റൂഫ് ഒന്നല്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളം അതിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടം കഴുത്തി വെച്ച മാതിരി വയ്ക്കും. അത് സ്വർണം കൊണ്ടാവും, കാശുള്ള ആൾക്കാരാവുമ്പോൾ. അപ്പോൾ അകലെ നിന്ന് കാണും ചെയ്യാം. അപ്പോൾ സുകനകമാകിയ താഴികക്കുടങ്ങൾ ഇങ്ങനെ കാണാണ്ട്. അത് പകൽ പകുതി കടന്ന ഭാസ്കരൻ തൻ പ്രകടമരീചികളാൽ തിളങ്ങി മിന്നി. ഇതിങ്ങനെ തിന്നിത്തിളക്കണമുണ്ട്. കാരണം പ്രകടമരീച, നല്ല പ്രകടമായിട്ടുള്ള ഈ രശ്മികളാണ് സൂര്യനിൽ നിന്ന് പറയുന്നത്. അതോ ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ തേജസ് ഭാസിനെ ഉണ്ടാക്കുന്ന ആളാണ് ഭാസ്കരൻ. അതായത് നല്ല വെളിച്ചം തരുന്ന ആളാണ്. അതിലും പ്രകടമാണ്. അപ്പോൾ മഴക്കാറുകൊണ്ട് മങ്ങിയോ മറിഞ്ഞോ എന്നിരിക്കണതല്ല, നല്ല വെളിച്ചമുള്ള സമയമാണ്. അത് ഉച്ച കഴിഞ്ഞിട്ടുള്ളൂ, ഉച്ച സന്ധ്യയായിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലോണം ഈ സൂര്യപ്രകാശം വന്നിട്ട് ഈ താഴെ കൊടുത്തുമ്പോൾ തട്ടുമ്പോൾ അതിൻ്റെ പ്രതിഫലിച്ചു കൊണ്ട് വരുന്ന ഇതുണ്ടല്ലോ, അപ്പോൾ തിളങ്ങി മിന്നിത്തിളങ്ങി എന്നർത്ഥം അത്. അപ്പോൾ ഇത് കഥ നടക്കുന്നത് അളകാപുരിയിലാണെന്നും ഉച്ചരിഞ്ഞുള്ള സമയം എന്നും മനസ്സിലായി. ഇനി എന്താണ് കഥ എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാവും. ഇത് പരശുരാമൻ ശിവൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് എന്തോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവുകയാണ്. അതാണ് കഥ. അതിൻ്റെ ആദ്യത്തെ പല പല മണിമേട രണ്ടുപാടും വിലസിന പൽപ്പുരരധ്യയിങ്കലൂടെ അലർഷരരിപുവിൻ മഹാദ്രി തന്നേർക്കലഘുവിഭാവൻ ഒരന്തണൻ ഗമിച്ചു.
ഇതാണ് ശിഷ്യന്മാരിലെ രണ്ടാമത്തെ ശ്ലോകമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു ഈ പ്രകടമരീചികളാൽ തിളങ്ങി മിന്നും താഴെക്കൂടൊക്കെയുള്ള ആ കുബേര പത്തനത്തിനെ പറ്റിയെന്ന് ആദ്യം പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയണത്, പല പല മണിമേടകൾ രണ്ടുപാടും വിലസിന് രണ്ടു പുറത്തുമുണ്ട്. തൽപുരരഥ്യയിങ്കലൂടെ അലർശരരിപൂവിൻ മഹാദ്രി തന്നേർക്ക് അലഘുവിഭാവൻ ഒരന്തണൻ ഗമിച്ചു. ഒരു അന്തണൻ ഗമിക്ക സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് കൂടെ സഞ്ചരിക്കണേ? തൽപുരരഥ്യയിങ്കലൂടെ. അളകപുരിയാണെന്ന് പറഞ്ഞല്ലോ ആ പട്ടണത്തിലെ. അപ്പോൾ രാജവീഥികളെ പഴയകാലത്ത് റോഡൽ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആന കുതിര തേര് കാലാൾ ഇവർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടാക്കും, നല്ല വട നടവരമ്പ് പോലെ. അപ്പോൾ അതിൽ നടുക്കിൽ രഥം പോകാനുള്ള വഴി, കുതിരയ്ക്ക് പോകാനുള്ള വഴി, ആനയ്ക്ക് പോകാനുള്ള വഴിയൊക്കെ വേറെ വേറെ വലിയ രാജവീഥി ഉണ്ടാവും. ആൾക്കാർക്ക് നടക്കാനുള്ള വഴി വേറെ. ആ പുരരഥ്യയും കൂടി, രഥ്യ എന്ന് പറഞ്ഞാൽ രഥം പോകാനുള്ള വഴിയാണ് ശരിക്ക്. അപ്പോൾ അത് കുറച്ചും കൂടി വലുതാക്കി ഉണ്ടാക്കിയ രഥത്തിന് മാത്രമല്ല ആനയ്ക്കും കുതിരയ്ക്കും ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന വലിയ ഒരു റോഡായി വരും. ആ രഥയിൽ കൂടെയാണ്, ആ വഴി കൂടെയാണ് ഇദ്ദേഹം നടന്നു പോണത്. അപ്പോൾ എങ്ങനെയാണ് രഥം ഈ റോഡ് എവിടെയാണ് ഉണ്ടാക്കിയെന്ന്? ആ പട്ടണത്തിൻ്റെ നടുക്കാണ്. അപ്പോൾ നടുക്കു കൂടെ റോഡ് ഉണ്ടാക്കിയ രണ്ട് പുറത്തും വീടുകളോ അതൊക്കെ ഉണ്ടാവില്ലേ, രണ്ടുപാടും വിലസിന. എന്താ വിലസുന്ന രണ്ട് പുറത്തും? പല പല മണിമേട, ഒന്നും രണ്ടും നല്ല അനാസംഖ്യം മണിമേടകൾ. അതായത് ഒരു നില കെട്ടിടല്ല, ഇരുനില, മൂന്ന് നിലയൊക്കെ ആയിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ. കാരണം അളകാപുരിയല്ലേ, വൈസ്രോണൻ്റെ സ്ഥലമല്ലേ, കാശിന് പഞ്ഞല്ലല്ലോ. അപ്പോൾ വലിയൊരു വലിയ വലിയ വീടുകളും ഒക്കെ ആയിട്ടുള്ളതാണ്. അത് രണ്ട് പുറത്തും ഉണ്ട് ഇനി. അപ്പോൾ പല പല മണിമേടകൾ, മനോഹരമായിട്ടുള്ള അസംഖ്യം പടുകൂറ്റൻ കെട്ടിടങ്ങൾ, രണ്ടു പുറത്തും ഉള്ള ആ റോട്ടിൽ കൂടെ, രഥയിൽ കൂടെ ഗമിക്കുകയാണ് ഈ അന്തണൻ. എങ്ങനെയുള്ള അന്തണൻ? അലഘുവിഭാവൻ. അലഘു ലഘുവല്ല, അപ്പോൾ ഗുരുവാണ് അർത്ഥം. എന്താ വിഭാവൻ എന്ന് പറഞ്ഞാൽ മഹാനുഭാവൻ അല്ലേ, മഹാനുഭാവനായിട്ടുള്ള ആളാണ്, മഹാകേമനാണ്. അദ്ദേഹമാണ് ഈ അന്തണൻ, ഈ ബ്രാഹ്മണനാണ് നടക്കുന്നത്. എവിടേക്കാണ് നടക്കുന്നത്? ഏത് ഡയറക്ഷനിലാണ് വെച്ചാൽ, അലർശരരിപൂവിൻ മഹാദ്രി തന്നേർക്ക് ആണ് നടക്കുന്നത്. അപ്പോൾ നടത്തത്തിനൊരു ലക്ഷ്യമുണ്ട്, വെറുതെ ഇവനും വാക്കിന് ഇറങ്ങിയതല്ല എന്നർത്ഥം. എവിടേക്കാണ് നടക്കുന്നത്? അദ്രി തന്നേർക്ക്, മഹാ അദ്രി. ഏതാ മഹത്തായിട്ടുള്ള ആ അദ്രി? അലർശരരിപൂവിൻ്റെ മഹാദ്രി. അലർശരൻ പറഞ്ഞാല അലര പൂക്കൾ ശരമായിട്ടുള്ള ആളാരാ? കാമദേവൻ. ആ കാമദേവൻ്റെ ശത്രു ആരാണ്? ശിവൻ. ആ ശിവൻ്റെ മഹാദ്രി ഏതാ? കൈലാസം. അപ്പോൾ ഈ ബ്രാഹ്മണൻ, മഹാനുഭാവനായുള്ള ഈ ബ്രാഹ്മണൻ കൈലാസത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കൂടെ? ആ രഥയിൽ കൂടെ, ആ റോട്ടിൽ കൂടെ. ആ അദ്ദേഹം രണ്ടു പുറത്തും മണിമേടകളുള്ള ആ റോട്ടിൽ കൂടെ ഇദ്ദേഹം കൈലാസത്തിലേക്ക് നടക്കുകയാണ്. ആരാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല കേട്ടോ. അവർ ബ്രാഹ്മണനാണ്, മഹാ തേജസ്വിയാണ്, മഹാകേമനാണ്, ഇത്രയും സംഗതികളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ശിവൻ്റെ അടുത്തേക്കാണ് പോകണം എന്നുള്ള കാര്യം പറഞ്ഞു. ഇത്രയും സംഗതികളാണ് ഈ ശ്ലോകം കൊണ്ട്. പിന്നെ ആരാണ് എന്നുള്ള അത് കുറച്ചും കൂടി ഇങ്ങനെ വിവരണം തന്നതിന് ശേഷം ആണ് അവതരിപ്പിക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ പേര്. മനസ്സിലായില്ലേ?
ശിഷ്യനും മകളിൽ രണ്ട് ശ്ലോകം കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തെ സുമഹിതമുനിവേഷനാമവന്തൻ ഭ്രമരവൃതാംബുജരമ്യമം മുഖത്തിൽ വിമലതയൊടുതിച്ചിരുന്നതേറെ ശമഗുണമല്ലൊരു വീരലക്ഷ്മി അത്രേ. ഈ രഥയിൽ കൂടെ വഴി കൂടെ രഥം പോണ ആ വഴി ഉണ്ടല്ലോ കല്ലൊക്കെ പതിച്ച് ആ വഴി കൂടെ ഇങ്ങനെ പോണ ആളാണല്ലോ, ആളെ പറ്റിയാണല്ലോ പറയണത്. ആരാളെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു അന്ധണൻ ഗമിച്ചു എന്ന് ആദ്യം പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതിലെന്താ പറയണത്? ആ വേഷം വിധാനം എന്ന് പറയുന്നത് സുമഹിത ഉനിവേഷൻ. മഹിതം എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെട്ട, സുമഹിതം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് നന്നായി പൂജിക്കപ്പെട്ടുള്ള ഒരു മുനിവേഷൻ ആണ് ആൾ. ഒരു മുനിയുടെ വേഷമാണ്. മുനി എന്ന് പറഞ്ഞാൽ മഹർഷി. അദ്ദേഹത്തിൻ്റെ അവന്തൻ ഈ പോണാളുടെ ഭ്രമരവൃതാംബുജരമ്യമം മുഖത്തിൽ. ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട്. വൃതം ചുറ്റപ്പെട്ടത്. അപ്പോൾ എന്ത് ഭ്രമരം ചുറ്റപ്പെട്ട അംബുജരമ്യം, അംബുജം പോലെ. അംബുജം എന്ന് പറഞ്ഞാൽ അമ്പിൽ നിന്ന് ജനിക്കുന്നത്, വെള്ളത്തിൽ നിന്നുണ്ടാവണം താമര. അതുപോലെ രമ്യമായുള്ള മുഖമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ പോണ ആളുടെ കഥ പറയണം. അപ്പോൾ ഭ്രമരവൃത അംബുജരമ്യമം മുഖത്തിൽ മുനിവേഷനുമാണ്. വേഷം എന്തൊക്കെയാണെന്ന് വെച്ചാൽ അടുത്ത ശ്ലോകത്തിൽ പറയും. അവിടെ വിമലതയോടുതിച്ചിരുന്നത് ഏറെ ശമഗുണം അല്ല ഒരു വീരലക്ഷ്മി അത്രേ. അപ്പോൾ സാധാരണ നിലയ്ക്കൊരു മുനിവേഷനാണ് എന്ന് പറഞ്ഞാൽ വളരെ ദമ ശമ മുതലായുള്ള ഗുണങ്ങൾ. ശമഗുണം എന്ന് പറഞ്ഞാൽ അന്ധക്കരണം, ഉള്ളിലെ ഇന്ദ്രിയങ്ങളൊക്കെ നിഗ്രഹിച്ച് ഇന്ദ്രിയ നിരോധം ചെയ്തുള്ള ആളാണ് അന്ധക്കരണം. അത് ആണെങ്കിലും അവിടെ മുഖത്തുതിച്ചിരുന്ന ഒരു ഭാവമുണ്ടല്ലോ, അത് ശമഗുണമല്ല. ഒരു സാധുവായിട്ടുള്ള ഓ എന്ത് ചെയ്താലും ഇയാൾ സഹിച്ചോളും, അതങ്ങനെയല്ല. വീരലക്ഷ്മി അത്രയേ മുഖത്തുവിനൊരു ശൂര പരാക്രമിയായിട്ടുള്ള ഒരു യോദ്ധാവിൻ്റെ മുഖഭാവമായിരുന്നു എന്നാണ്. സുമഹിതമുനിവേഷനാമവന്തൻ ഭ്രമരവൃതാംബുജരമ്യമം മുഖത്തിൽ വിമലതയോട്. വിമലത എന്ന് പറയണമെങ്കിൽ ഒരു മലം ഒട്ടുമില്ലാത്ത, ചളിയില്ലാത്ത, നല്ല വെടുപ്പായിട്ടുള്ള അർത്ഥം. വിമലതയോട് ഉദിക്കുക, അങ്ങനെ ശോഭിച്ച് ഉണ്ടാവുക, ഉദിച്ചു വരിക. ഇരുന്നത് ഏറെ ശമഗുണമല്ല. ശമഗുണം കുറച്ചുണ്ട്, പക്ഷേ ഏറെ ഉള്ളത് വീരലക്ഷ്മി ആയിരുന്നു അർത്ഥം. ആ ഒരു തൻ്റെ ഇടം, ആ ഒരു കുറച്ചൊരു ഗർവോ ഒക്കെ വേണമെങ്കിൽ പറയാം. നല്ല ഒരു വീരനായിട്ടുള്ളൊരു യോദ്ധാവിൻ്റെ മുഖഭാവം ആയിരുന്നു ആ മുഖത്ത്. തമാശ കളിക്കാനുള്ള ആളല്ല ഇത്, കണ്ടാൽ തന്നെ അങ്ങോട്ട് തോന്നുന്നർത്ഥം. അതാണ് മൂന്നാമത്തെ ശ്ലോകം. ശിഷ്യനും മകനിലും ഉള്ള മൂന്ന് ശ്ലോകങ്ങൾ ഇന്നലെ വരെ കഴിഞ്ഞു. ഇനി നാലാമത്തെ ശ്ലോകം. വരജട വിവിധാക്ഷമാല മാന്തോൽ മരപുരി സർവശരീരഭസ്മലേപം പരമിതുകളിലൊന്നിലും മറഞ്ഞേലുരപെറുമ യുവതാപസൻ്റെ ദർപ്പം. ബ്രാഹ്മണൻ പോകുന്നു എന്ന് പറഞ്ഞു, പേരിതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ദേഹം എന്തൊക്കെയാണ് ഉള്ളത്, ദേഹത്തുള്ളത് എന്നുള്ളത്. വരജട, അപ്പോൾ മഹർഷിമാർക്ക്
സാധാരണ കാണുന്ന ജട. കാരണം അവർക്ക് തല കുളിക്കാനും തലമുടി വേറെടുക്കാനൊന്നും സമയമില്ല. അപ്പോൾ വെള്ളത്തിൽ മുങ്ങി കയറി കുളിച്ചു വന്നു. അപ്പോൾ ജടയൊക്കെ പിടിച്ചു കൊണ്ടാവും തലമുടി. അപ്പം അത് വിവിധാക്ഷമാല, അക്ഷം രുദ്രാക്ഷം ഒക്കെയില്ലേ, അതുപോലെയുള്ള ഒരു മാലയായിട്ട് കോർത്തിട്ട് അത് ഈ ജടയുടെ മുകളിൽ കെട്ടിവെക്കും. അങ്ങനൊരു സമ്പ്രദായമുണ്ട്. പിന്നെ ജപമാലയാക്കി ഉണ്ടാക്കിയിട്ട് കഴുത്തിൽ തൂക്കും, ഇടയ്ക്ക് കയ്യമ്പിൽ കെട്ടിവെക്കും, വെറുതെ കയ്യിൽ പിടിച്ചും കൊണ്ട് നടക്കും. 108 രുദ്രാക്ഷമുള്ള മാലകൾ. അത് ഒരു തവണ ജപിച്ചു കഴിഞ്ഞാൽ ഓരോ തവണ ആയിരിക്കുമ്പോഴേക്കും ഇങ്ങനെ മാറി മാറി 108 ജപം കഴിയുമ്പോഴത്തൊരു മാല ഒരു റൗണ്ട് എത്തും. അങ്ങനെ മാന്തോൽ, മാന്തോൽ ഇത് നെഞ്ഞത്ത് മാറൊക്കെ മറച്ചും കൊണ്ട് ഒരു ചട്ട കവചം പോലെ കെട്ടിയും കൊണ്ട് നടക്കും. നടക്കുന്ന സമയത്ത് കവചമാവും. പിന്നെ വല്ലെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഇത് നിലത്ത് വിരിച്ചാൽ ഇരിപ്പടവും. അങ്ങനെ മാന്തോൽ. മരപൂരി, അന്ന് വേറെ വസ്ത്രങ്ങളും കാര്യങ്ങളൊന്നുമില്ല, മരപൂരിയാണ്. മരത്തിൻ്റെ തോല് ചതച്ച് നല്ല കുറച്ച് ഫ്ലെക്സിബിളാക്കി അതാണ് ഉപയോഗിക്കുക നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരപൂരി. പിന്നെ സർവശരീര ഭസ്മലേപം, വെറുതെ ഒരു കുറി നനച്ച് കുറിയിടുക മാത്രമല്ല, മേല് മുഴുവനെ ഭസ്മം അങ്ങനെ പൂശിയിട്ടുണ്ടെന്നുള്ള സർവശരീര ഭസ്മലേപം. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശരിക്കും ഒരു നല്ലൊരു മഹർഷി, ശമധനനായിട്ടുള്ള, ശമഗുണമുള്ള, അതായത് മാനസികമായിട്ടും ഉള്ള അന്ധകരണത്തിനൊക്കെ നല്ല ഒതുക്കിയുള്ള, പെട്ടെന്ന് ക്ഷോഭിക്കാത്ത അങ്ങനൊരു ആളാണ് തോന്നും ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ. പക്ഷേ പരമതുകളിലൊന്നിലും മറഞ്ഞില്ല, ഇതുകൊണ്ടൊന്നും മറയ്ക്കാൻ പറ്റിയില്ല. അതായത് മറ്റത് പ്രകടമായി. എന്താ മറയ്ക്കാൻ പറ്റിയില്ല? ഉരപെറുമായി ഉപതാപസൻ്റെ ദർപ്പം. ഉരപെറ എന്ന് പറയണമെങ്കിൽ ഉര എന്ന് പറഞ്ഞാൽ ഉരയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ ചൊല്ല് പറയുക. അപ്പോൾ ചൊല്ല് ഉള്ള ഒരാൾ അർത്ഥം. ഉരപെറ എന്ന് പറഞ്ഞാൽ നല്ല കേളി കേട്ട ആൾ. ഉര പെറുന്ന ആ യുവതാപസൻ, ഒന്നാമത് ചെറുപ്പമാണ്, അപ്പോൾ യുവതാപസനാണ്. അപ്പോൾ ആ ചെറുപ്പത്തിൻ്റെ ഒരു ചോര തെളിപ്പ് അതൊന്നും ഉണ്ടാവും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ദർപ്പം ഉണ്ടല്ലോ, അഹങ്കാരം, ഏ ഞാൻ ഉണ്ടല്ലോ എന്നെ ഉള്ള അവനവൻ്റെ ഒരു ഹുങ്ക അഹങ്കാരം, അത് ഈ ഇദ്ദേഹത്തിൻ്റെ നടത്തത്തിലും നോട്ടത്തിലും നടക്കുന്ന സമ്പ്രദായം കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്നർത്ഥം. അപ്പോൾ ഈ വരജടയും മാന്തോലും മരപൂരിയും മേലു മുഴുവൻ ഭസ്മം പൂശി എന്ന് വിചാരിച്ചിട്ട് ഇള്ളൊരു വെറും ഒരു മഹർഷിയുള്ള ഒരു സാധുവായുള്ള മഹർഷിയാണെന്ന് വിചാരിക്കേണ്ട. ഇദ്ദേഹത്തിൻ്റെ അദർപ്പം നടത്തത്തിൽ പിന്നെ പ്രകടമായിട്ട് കണ്ടിരുന്നു, ഇതുകൊണ്ടൊന്നും മറയ്ക്കാൻ പറ്റില്ല എന്നാണ് ചുരുക്കത്തിൽ ഈ ശ്ലോകം കൊണ്ട് പറയണത്. April 4, 2020 ശിഷ്യനും മകനും എന്നുള്ള വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യത്തിലെ 5-ാമത്തെ ശ്ലോകം. ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു ബ്രാഹ്മണൻ രഥയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. വരജട, വിവിധാക്ഷമാല, മാന്തോൽ മുതലായുള്ളൊക്കെ ധരിച്ചുള്ള ആളാണെങ്കിലും ആ യുവതാപസൻ്റെ ദർപ്പം കാണാൻ പറ്റും എന്നുള്ള കഥയൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി ആ അദ്ദേഹത്തിൻ്റെ നടത്തം ആണ് ഇതിൽ പറയണത്. മദവൃഷഗതിയാം അവൻ്റെ ഓരോ പദതല വിന്യസനത്തിലും വിളങ്ങി സദഭിജനത കൃത്യനിഷ്ഠ ധൈര്യം ഹൃദയസമുന്നതി ശൗര്യം എന്നിതെല്ലാം
വിളങ്ങി എന്നാണ് അതിൽ. എന്ത് വിളങ്ങി? എന്നിതെല്ലാം വിളങ്ങി. എന്തൊക്കെയാണ് വിളങ്ങിയത്? സദഭിജനത. സദഭിജനത പറഞ്ഞാൽ ആഭിജാത്യം, കുലീനത എന്നൊക്കെ. സദഭിജനത, കൃത്യനിഷ്ഠ, കൃത്യങ്ങൾ യഥാവിധി ചെയ്ത് തീർക്കുന്നതിലുള്ള സ്ഥിരത. ഒരു ദിവസം തസ്വഭാവമല്ല പിറ്റേ ദിവസം, അങ്ങനെയല്ല എന്നർത്ഥം. ഒരു സ്ഥിരതയുണ്ട്, നല്ല കൃത്യനിഷ്ഠയുള്ള ആളാണ്. പിന്നെ ധൈര്യം, ധീരത, ഉറപ്പ്, ശക്തി, ഒരിളക്കില്ലാത്ത മനോവൃത്തി ഉള്ള ആളാണ് ധീരൻ എന്ന് പറയാം. ഇപ്പം ധൈര്യമുണ്ട്. ഹൃദയ സമുന്നതി പറഞ്ഞാൽ മഹാശയത്വം, വളരെ വിശാലമായ ഹൃദയം ആണ് എന്നൊക്കെ. അതുപോലെ ശൗര്യം, ശൗര്യം എന്ന് പറഞ്ഞാൽ ശക്തി, പ്രതാപം. സൂര്യനാണ് ഇപ്പോൾ മുമ്പാട്ട് വെച്ച കാല് പിന്നിലേക്ക് എടുക്കില്ല, അറിയില്ലേ, അങ്ങനെയുള്ള ഒരു ശൗര്യം ഒക്കെ. ഇങ്ങനെ ഓരോ കാൽവെപ്പിലും എങ്ങനെ എവിടെ വിളങ്ങിയത്? പദതല വിന്യസനത്തിലും. പദതലം എന്ന് പറഞ്ഞാൽ കാല്, കാലടി. അതിൽ തന്നെ പദ വിന്യസനം എന്ന് പറഞ്ഞാൽ വിന്യാസം, വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ ക്രമപ്പെടുത്തി ഏത് എവിടെ വെക്കണം എന്നുള്ളത് തീരുമാനിക്കലാണ്. ഇപ്പോൾ സൈന്യങ്ങളെ വിന്യസിക്കും യുദ്ധമാകുമ്പോൾ, അത് ആര് എവിടെ നിൽക്കണം, ആര് മുമ്പിൽ നിൽക്കണം, ആര് നടുക്കിൽ നിൽക്കണം, ആര് പിന്നിൽ നിൽക്കണം, ആര് ഇടത്തെ പുറത്തോ വലത്തെ പുറത്തോ, അങ്ങനെയൊക്കെ എങ്ങനെ ആണ് പല ജാതിയുണ്ടല്ലേ, ആന, കുതിര, തേര്, കാലാൾ എന്നുള്ള പല ജാതി വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരും എവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളത് വിന്യസിക്കുക എന്ന് പറയും ആ യുദ്ധത്തിന്. അതാണ് വിന്യാസം. അപ്പം കാല് വെക്കണതിൻ്റെ ആ എവിടെ കാല് വെച്ചും കൊണ്ട് എങ്ങനെയാണ് പോകണമെന്നുള്ള അതാണ് പതുതല വിന്യാസം. അതിൽ ഇതൊക്കെ വിളങ്ങുന്ന ഇത് സദഭിജനത, കൃത്യനിഷ്ഠ, ധൈര്യം, ഹൃദയ സമുന്നതി, ശൗര്യം, ഓരോവിൻ്റെ അർത്ഥം പറഞ്ഞു. ഇതാണ് അതൊക്കെ അതിൽ വിളങ്ങുന്നുണ്ട്. ആരുടെ ആണ് മതവൃഷഗതിയാം അവൻ്റെ. മതവൃഷം എന്ന് പറഞ്ഞാൽ മതിച്ച കാള, വൃഷം എന്ന് പറഞ്ഞാൽ കാളയാണ്. മതവൃഷം എന്ന് പറഞ്ഞാൽ മതിച്ച കാള. അപ്പം മതിച്ചൊരു കാള ഇങ്ങനെ നടക്കണില്ലേ ഹൃദയമായിട്ട്, ഇങ്ങനെ ഉമ്പാക്കം ഉമ്പാക്കം, അങ്ങനെയുള്ള ഒരു. അപ്പോൾ കാളയായിട്ട് ഉപമിക്കാറുണ്ട് നല്ല പുരുഷ ഋഷഭൻ, തോളൊക്കെ ഇങ്ങനെ പൊങ്ങി അതിൻ്റെ പൂഞ്ഞ് പോലെ നിൽക്കുന്നത്. അപ്പോൾ നല്ല ആരോഗ്യവും ശൗര്യമുള്ള ദേഹ പ്രകൃതമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ ഓരോ പദം, ഓരോ കാൽവെപ്പിലും ഇതൊക്കെ തെളിയുന്നുണ്ട് എന്നാണ് കവി പറയുന്നത്. മതവൃഷഗതിയാം അവൻ്റെ ഓരോ പദതല വിന്യസനത്തിലും വിളങ്ങി, സദഭിജനത, കൃത്യനിഷ്ഠ, ധൈര്യം, ഹൃദയ സമുന്നതി, ശൗര്യം എന്നിതെല്ലാം. ഏകദേശം ഇതിൻ്റെ അർത്ഥം ഇത്രയൊക്കെയാണ്. ശിഷ്യനും മകനും എന്നുള്ള വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യത്തിലെ ആറാമത്തെ ശ്ലോകം നോക്കാം. ഇന്നലെ അഞ്ച് വരെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ താപസൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഈ റഥിയിൽ കൂടെ, റൂട്ട് കൂടെ. അപ്പോൾ രണ്ടു പുറവും ഇത് നഗരത്തിൻ്റെ നടുക്കൂടെയാണ്. അപ്പോൾ അത് കാരണം ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും വീടുകളും ആൾക്കാരും പണികളും ഒക്കെ ഓരോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ കഥയെ പറയണത്, അവിട വിട മിഴിച്ചു നോക്കി നിന്നു വിവിധ വിചേഷ്ടിതർപ്പൗരർ അപ്പുമാനെ. വിവിധ വിചേഷ്ടിതർ, പല തരം ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, വിവിധ വിശേഷേണയുള്ള ചേഷ്ട, വിചേഷ്ട, വിവിധമായിട്ടുള്ളത്. അപ്പോൾ ചില കുടുണ്ടാക്കണവരുണ്ടാവും, മുണ്ട് നെയ്യണവരുണ്ടാവും, മിറ്റടിച്ചു വരണവരുണ്ടാവും, റോഡ് അടിച്ചു വരിക, വൃത്തിയാക്കുക,
ചിലർ അവിടെ ഇതിൽ മുണ്ടുതോരടവും അങ്ങനെ പല ജാതി പണികളും ചെയ്യണ വിവിധ വിചേഷ്ടിതർ. അത് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ വിവിധ നമുക്ക് ആലോചിക്കാം. പലതും ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലാവുമ്പോൾ പല പണികളും നടന്നു, ചില ഒരു കോലമരക്കവും അങ്ങനെ അല്ലേ, വിവിധ വിജേഷ്ഠിതരായിട്ടുള്ള ആൾക്കാർ കോലമരക്കിൽ ഉച്ചയാണല്ലോ. പൗരരെ, പൗരർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ, അവിടുത്തെ ആ പുരിയിൽ താമസിക്കുന്ന ആൾക്കാർ. അപ്പുമാനെ, ആ യോഗ്യനെ, ആ മഹാനായിട്ടുള്ള ആ താമസം നടന്നു പോകുന്ന അദ്ദേഹത്തിനെ അവിടെ മിഴിച്ചു നോക്കി എന്നു. മുഴുവനും ഇങ്ങോട്ട് നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് മിഴിച്ചു നോക്കണം. അതിൽ കണ്ണ് ജീമ്പി കൊണ്ടല്ല എന്നർത്ഥം, നല്ലോണം കണ്ണ് തുറന്ന് നോക്കണം. അച്ഛോ അമ്പാ എന്തൊരു പോക്ക് എന്നുള്ള ആ ഒരു ആശ്ചര്യവും ഇതൊക്കെ അതിൽ ഭയം ബഹുമാനവും ഭക്തിയൊക്കെ അതിലിങ്ങനെ നെഴലിക്കുണ്ട്. ആ വീടാവിടെ തിന്നയ്ക്കില്ലെന്നില്ല, അപ്പോൾ ഓരോരുത്തരും ഓരോ ദിക്കിലാണ് നിൽക്കുന്നത്. അവരവിടെ ഇങ്ങനെ ചിലർ ടെറസിൽ നിന്നിട്ടാവും നോക്കണം, ചിലർ റോട്ട് തന്നെയാവും. സവിനയർ ചിലർ വായ്മറച്ച കയ്യാൽ സവിധകരോടുരിയാടൽ മെല്ലെ എന്നാർ. അപ്പോൾ സവിനയർ, നല്ല വിനയുള്ള ആൾക്കാർ, ചിലര് ചില ആൾക്കാർ അങ്ങനെ വായ്മറച്ച കയ്യാൽ മെല്ലെ പറയൂ മെല്ലെ പറയൂ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് വായിങ്ങനെ മറച്ചു പിടിച്ചിട്ട്, അത് ഒന്നാമത് അദ്ദേഹം കേൾക്കുക, പിന്നെ വലിയ ആൾക്കാരുടെ മൂല ഓർത്തുവാനം പറയുമ്പോൾ വായ ഒന്നിങ്ങനെ അടച്ച് പിടിച്ചിട്ട് വേണം, കാരണം രപ്സം തെറിക്കരുത്. രപ്സം തെറിച്ച് കഴിഞ്ഞാൽ മോശമല്ലേ, അപ്പോൾ അത് എപ്പോഴും ഓർത്തുവാനം പറയും, കുറേശ്ശൊക്കെ തെറിക്കുകയും ചെയ്യും. അപ്പോൾ കൈ അങ്ങനെ വായിൽ വെച്ചിട്ടാണ് മഹാന്മാരുടെ കേവന്മാരുടെ യോഗ്യന്മാരുടെ മുമ്പിൽ ഓർത്തുവാനം പറയുമ്പോൾ പഴയ ആൾക്കാർ. അപ്പോൾ അതാണ് വായ്മറച്ച കയ്യാൽ എന്താ പറയണത്, സവിധകരോട്. സവിധകർ എന്ന് പറഞ്ഞാൽ അരികെ നിൽക്കുന്നു, സവിധത്തിലുള്ള ആളുകൾ. അകലെ ദാ പരശുരാവും, അകലെയുള്ള ആളോട് ഇതപ്പോൾ പരശുരാവും വരണ്ടോ മുണ്ടണ്ടാ എന്ന് പറഞ്ഞിട്ട് കൂക്കി വിളിക്കാനുള്ള ധൈര്യമുണ്ടോ അവർ? ആർക്കും ധൈര്യമില്ല. അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് മെല്ലെ സ്വകാര്യമായിട്ട് ദാ വല്ല ശബ്ദം ഉണ്ടാക്കണ്ട കേട്ടോ എന്നുള്ള മാതിരി ഒരിയാണ് മെല്ലെ പറയുമോ മെല്ലെ പറയുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ ആ ഇതും വീണ്ടും ആ ബഹുമാന ഭക്തിയെ കാണിക്കണം. പരശുരാമൻ ഇങ്ങനെ നടന്നു വരുന്നു, ആൾക്കാരിങ്ങനെ ആയ വൃത്തി പിടിച്ച് മെല്ലെ അധികം ഉറക്കം സംസാരിക്കരുത്, ആള് പോത് അദ്ദേഹം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അതിനെ പറഞ്ഞ കഥയാണ്. അപ്പോൾ അത് വീണ്ടും അദ്ദേഹത്തിൻ്റെ പൗരന്മാർക്കുണ്ടായ ഭയഭക്തി ബഹുമാനങ്ങളെയൊക്കെ വ്യഞ്ജിപ്പിക്കുന്നതാണ് ഈ അമലസുഷമനാമഭംഗൽ യക്ഷപ്രമദകൾ സസ്പൃഹവീക്ഷണങ്ങളാലേ കമലദള വിശാലമാല ചാർത്തി സ്വമനസി തദ്വിധ പുത്രലബ്ധി നേർന്നു. ശിഷ്യനും മകനും എന്നുള്ള ഖണ്ഡകാവ്യത്തിലെ ഏഴാമത്തെ ശ്ലോകമാണത്. അപ്പോൾ നേരത്തെ ആ വായ്മറച്ച കയ്യാൽ സവിധകരോട് ഉരിയാടൽ മെല്ലെ എന്നൊക്കെ പറയൽ ഒക്കെ ഇന്നലെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ അമലസുഷമനാമഭംഗൽ. അമലം, മലം ഇല്ല, ചളി കേട് വൃത്തികേട് ഒന്നുമില്ല, അത്രയും അത്രയുള്ള സുഷമ എന്ന് പറഞ്ഞാൽ ശരീര സൗന്ദര്യം. സുഷമനാം അഭംഗൽ എന്ന് പറഞ്ഞാൽ നിർമ്മലമായ സൗന്ദര്യ ശോഭയുള്ളവൻ ആണ് അമലസുഷമ. അങ്ങനെയുള്ള അവങ്കൽ ആ അദ്ദേഹത്തിൽ യക്ഷപ്രമദകൾ, യക്ഷന്മാരെ ഇവിടുന്ന ഒന്നേ ചോദിച്ചാൽ അവരവിടുത്തെ നിവാസികളാണ്. ഈ അളകാപുരിയിലുള്ള താമസക്കാർ ദിവ്യവർഗത്തിൽപ്പെട്ട യക്ഷന്മാരാണത്രേ. അപ്പോൾ
അതിൽ യക്ഷപ്രമദകൾ, യക്ഷസ്ത്രീകൾ. സസ്പൃഹ വീക്ഷണങ്ങളാലെ, വീക്ഷണം എന്ന് പറഞ്ഞാൽ നോട്ടം. സസ്പൃഹം, സ്പൃഹ എന്ന് പറഞ്ഞാൽ മോഹം, ആശ, ഇച്ഛ. സസ്പൃഹം ഇച്ഛയോടുകൂടി, ആഗ്രഹത്തോടുകൂടിയുള്ള നോട്ടം. ആ നോട്ടങ്ങളാൽ, സസ്പൃഹ വീക്ഷണങ്ങളാലെ, കമലദള വിശാലമാല ചാർത്തി. കമലദളം എന്ന് പറഞ്ഞാൽ കമലം എന്ന് പറഞ്ഞാൽ താമര, അതിൻ്റെ ദളം എന്ന് പറഞ്ഞാൽ ഇതളം. അതുപോലെ വിശാലമായിട്ടുള്ള, അപ്പോൾ ഭംഗിയുണ്ട്, വലിപ്പമുണ്ട്. സ്ത്രീകളുടെ കണ്ണ് വലുതായ നന്ന എന്നാണല്ലോ കവികളുടെയൊക്കെ പണ്ട് മുതലൊക്കെ പറയുന്നത്. അപ്പോൾ വിശാലമായ മാല ചാർത്തി, ഈ പല സ്ത്രീകളും നോക്കുമ്പോൾ ഓരോരുത്തരുടെയും ഈ താമരയുടെ ഇതള് പോലെയുള്ള ആ ഇതളിങ്ങനെ അദ്ദേഹത്തിൻ്റെ മേലെ വന്ന് വീഴുമ്പോൾ അതൊരു കമലദളം കൊണ്ടൊരു മാല ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിനെ ചാർത്തിയ പോലെയാണ് കവി ഉപമിക്കുന്നത്. കമലദള വിശാലമാല ചാർത്തിയിട്ട് എന്നിട്ട് എന്താ, സ്വമനസി, സ്വന്തം മനസ്സിൽ, ഓരോരുത്തരും അവനവൻ്റെ മനസ്സിൽ, തദ്വിധ പുത്രലബ്ധി നേർന്നു, അദ്ദേഹത്തിനെ പോലെ ഒരു കുട്ടി എനിക്ക് ഉണ്ടാവണേ. തദ്വിധം ആയിട്ടുള്ള പുത്രലബ്ധി, ലബ്ധി എന്ന് പറഞ്ഞ നേട്ടം, കിട്ടൽ, പുത്രനെ കിട്ടണം, അതേപോലെയുള്ളൊരു കുട്ടി എനിക്ക് ജനിക്കണേ എന്നിങ്ങനെ നേർന്നു മനസ്സിൽ. അപ്പോൾ നേരണേൻ്റെ മുമ്പ് എന്തെങ്കിലും വഴിപാട് കഴിക്കണം, അതാണ് ഈ മാല ചാർത്തിയിട്ട് ഈ ഇത് നേർന്നത്. അപ്പോൾ ഇദ്ദേഹം നിത്യബ്രഹ്മചാരിയാണ്, ഉഗ്ര തപശക്തിയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് അടുക്കാൻ പറ്റില്ല, അടുത്ത് ചെന്നിട്ട് പറയണ കാര്യമില്ല, ഇതൊന്നും നടക്കില്ല. പക്ഷേ തൽസദൃശനായ പുത്രൻ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാലോ, ആ പ്രാർത്ഥന അങ്ങനെ ഈ പഴയ ഒരാളെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ഉണ്ടാവുന്ന സന്തതി അയാളെപ്പോലെ തന്നെ ഇരിക്കും എന്നുള്ള ഒരു ശാസ്ത്രം ഉണ്ട്. അപ്പം അതും കൂടി ഓർത്തുകൊണ്ടായിരിക്കണം കവി ഇങ്ങനെ പറഞ്ഞ് തദ്വിധ പുത്രലബ്ധി നേർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം അർത്ഥം മനസ്സിലായില്ലേ? ഇരുവശഭൂമിരിക്കുവോരണീറ്റു തെരുതരെ അധ്വകർമാറി നിന്നു ദൂരാൽ ഒരു ഭയബഹുമാനഭക്തി തിങ്ങിത്തെരുവതുഹന്ത നിതാന്തശാന്തമായി. റോട്ട് കൂടെ നടക്കണ മഹാൻ്റെ കഥ ശിഷ്യന് മകനിലെ എട്ടാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ് വേണ്ടത്. ഇതുവരെ പേര് പറഞ്ഞിട്ടില്ല. ഇരുവശവും ഇരിക്കുവോരെണീറ്റു. അപ്പോൾ അവിടെ നഗരമധ്യത്ത് കൂടെയുള്ള റോഡാണ്. അപ്പോൾ രണ്ട് പുറത്തും ആൾക്കാർ തിങ്ങിപ്പാർക്കണ സ്ഥലമാണല്ലോ ഒരു നഗരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ രണ്ട് പുറത്തും ആൾക്കാർ പല പീടികകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചിലവർ ഇരുന്ന് മുണ്ട് വക്കടിക്കുക, അല്ലെങ്കിൽ നെയ്യുക, കുടുണ്ടാക്കുക, കലുണ്ടാക്കുക, പല ജാതി പണികളും ഉണ്ടല്ലോ. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭക്ഷണം, ദാഹിക്കണ വെള്ളം കൊടുക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാവും. അങ്ങനെ പലരും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ, അപ്പോൾ സാധാരണക്ക് അവിടെ ഇരിക്കുകയല്ലേ ചെയ്യുക, ഇരുന്നും കൊണ്ടാവും. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ വരവ് കണ്ടപ്പോൾ ഇരുപുറത്തും ഇരിക്കണ ആൾക്കാർ എണീറ്റൂ തെരുതരെ പെട്ടെന്ന് ചാടി നീട്ടു. കാരണം അവിടെ ഇദ്ദേഹത്തിൻ്റെ ആ വരവിനെ കണ്ടിരുന്നെങ്കിൽ അവണി ഇരിപ്പ് ഉറക്കില്ല എന്നർത്ഥം, ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ചാടി നീട്ടു. പിന്നെ അധ്വകർ മാറി നിന്നു ദൂരാൽ. അധ്വകർ എന്ന് പറഞ്ഞാൽ അധ്വാ കൂടെ ഗമിക്കുന്ന ആൾക്കാർ, അതായത് വഴിയാത്രക്കാർ. ഈ റോഡാകുമ്പോൾ അതിൽ
പലരുടെ പാദചാരികളുണ്ടാവും, വണ്ടിയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, നടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ അധ്വകർ വഴിപോക്കന്മാർ, വഴി കൂടെ നടന്നു പോകുന്ന ആൾക്കാർ രണ്ട് പുറത്തേക്ക് അങ്ങോട്ട് മാറി നിന്നു വഴി കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഭയബഹുമാന ഭക്തി തിങ്ങിത്തെരുവതുഹന്ത നിതാന്ത ശാന്തമായി. ആ നിതാന്ത ശാന്തം ആണ് ഏറ്റവും നിശ്ചലം, നിശബ്ദം അതിനർത്ഥം. നിതാന്തം എന്ന് പറയണമെങ്കിൽ ഏറ്റവും പെരുകിയ, അത്യധികമായ അർത്ഥം. അപ്പോൾ ശാന്തമായി, ശാന്തമായി എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു ശബ്ദമില്ല, ഒരനക്കമില്ല. ആൾ വഴിപോക്കന്മാർ നടന്നു പറഞ്ഞ ആൾക്കാരൊക്കെ രണ്ട് പുറത്തേക്ക് മാറി നിന്നു, ഒതുങ്ങി അവിടെ നിന്നു വായും പൊത്തിങ്ങുണ്ട്. മറ്റേ ഇരിക്കണവരൊക്കെ ചാടി നീട്ട് അവിടെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുക. ഒരാളൊരു ശബ്ദം ഉണ്ടാക്കണില്ല. ഒരു ഭയബഹുമാന ഭക്തി, ഭയമുണ്ട്, പേടിയുണ്ട്, ബഹുമാനമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ നടത്തവും നോട്ടവും കയ്യിൽ ഭക്തിയുണ്ട്. ആകപ്പാടെ അദ്ദേഹത്തിനോടുള്ളൊരു ബഹുമാനവും ഭക്തിയും പേടിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ആൾക്കാർ ആ തെരുവ് അതുഹന്ത, ആ മുഴുവൻ തെരുവ് അദ്ദേഹം അടുത്ത് എത്തിയുള്ള ആ ഭാഗം മുഴുവനെ നിതാന്തശാന്തമായി, ഒരു ശബ്ദമില്ലാതെ കണ്ട്, അനങ്ങാതെ കണ്ട്, നിശ്ചലമായി എന്നർത്ഥം. അതാണ് ഇതിൻ്റെ. ശിഷ്യന മകളിലെ 9-ഉം 10-ഉം ശ്ലോകങ്ങൾ ഒന്നിച്ച് നമുക്ക് ചൊല്ലി അർത്ഥം പറയാം. കാരണം അത് യുഗ്മകം എന്ന് പറയും. രണ്ട് ശ്ലോകങ്ങൾ കൂടി അയാളുടെ മുഴുവൻ അർത്ഥം പറയാൻ പറ്റുള്ളൂ. ഒറ്റ ശ്ലോകത്തിൽ അർത്ഥം മുഴുവൻ പറയാൻ പറ്റില്ല. അതിന് മുക്തകം എന്ന് പറയും. വേറൊന്നിനും ബന്ധമില്ലാതെ കണ്ട് ഒറ്റയ്ക്ക് നിൽക്കണത്, മുക്തകം ആയിട്ട് നിൽക്കണത്. അപ്പോൾ ഇത് യുഗ്മകം ആണ്, രണ്ട് ശ്ലോകം കൂടി കൂടിയ. ഇനി ഇടയ്ക്ക് രണ്ടിലധികം ശ്ലോകങ്ങൾ വേണം ഒരർത്ഥം മുഴുവൻ ആക്കാൻ വെച്ചാൽ അതിന് കുളകം എന്ന് പേര്. അപ്പോൾ ഇത് പുകഴും അളകനന്ദയിൽ കുളിച്ച് ആ വികസിത കൽപ്പക പുഷ്പരേണു പൂശി അകലുഷ സരസീജലസ്ഥ സൗഗന്ധികമണമെന്തിയ ശുദ്ധവായു പോലും പെരികനിഭൃതനായി ഒതുങ്ങിയിട്ടാണ് അരികിലണഞ്ഞത് തത്സപര്യ ചെയ്യുവാൻ. അപ്പോൾ ഇതുവരെ അവിടെയുള്ള ആൾക്കാരുടെ കഥ പറഞ്ഞു. ആൾക്കാർ എങ്ങനെയാണ് പരശുരാമൻ്റെ അടുത്തേക്ക് ചെല്ലണത്, എത്ര ഭയ ബഹുമാന ഭക്തി തീയോടുകൂടിയാണ് ചെല്ലണമെന്ന് പറഞ്ഞു. ഇനി ആൾക്കാർ മാത്രമല്ല, ഈവൻ കാറ്റ് അടക്കം എല്ലാവർക്കും പരശുരാമനെ പോയി അദ്ദേഹത്തിൻ്റെ പാദസേവ, അല്ലെങ്കിൽ അതിനെ അദ്ദേഹത്തിനെ പരിചയപ്പെടണം, അദ്ദേഹത്തിന് ഉപകാരം ചെയ്യണം, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള മോഹമുണ്ട്. പക്ഷേ ധൈര്യമില്ല. അതാണ് ഈ ഇപ്പോൾ ഈ കാറ്റുണ്ടല്ലോ, പെരുകെ നിഭൃതനായി ഒതുങ്ങിയിട്ടാണ്, വളരെ ഒതുക്കത്തോടു കൂടിയിട്ട്. ഒരു കൊടുങ്കാറ്റടിക്കുകയോ അല്ലെങ്കിൽ പൊടിയോടു കൂടിയിട്ടുള്ള കാറ്റടിക്കുകയോ അതൊന്നും കാറ്റിനെ പരശുരാമൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റില്ല അർത്ഥം. വളരെ ഒതുങ്ങിയിട്ടാണ് അരികിലണഞ്ഞത്, അത് പരശുരാമൻ്റെ അടുത്തേക്ക് ചെല്ലാണ് ആരെ കാറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ചെല്ലണത്? തൽസപര്യ ചെയ്യുവാൻ, അതിന് അതിൻ്റെ സപര്യ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതിനെ ശുശ്രൂഷിക്കാൻ, അതിന് വേണ്ട ഒത്താശകൾ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് അണഞ്ഞത്. വളരെ നിഭൃതനായിട്ട്, വളരെ വിനയത്തോടു കൂടിയിട്ടാണ് എന്ന് പറയും. എങ്ങനെയുള്ള വായു? ഈ വായു എങ്ങനെയെങ്കിലും വളരെ, അപ്പോൾ ഒരാളെ ശുശ്രൂഷിക്കാൻ ചെല്ലുകയാണ് വെച്ചാൽ കുളിച്ച് ശുദ്ധമായി നല്ല വൃത്തിയായിട്ട് ചെല്ലണ്ടേ. അപ്പോൾ ഈ പുകഴുന്ന നല്ല പേരെടുത്തുള്ള അളകനന്ദ, അളക നഗരത്തിൽ കൂടി ഒഴുകുന്ന ഗംഗയുടെ ഒരു കൈവഴിയാണ് അളകനന്ദ.
അതിൽ പോയി കുളിച്ച് കുളി കഴിഞ്ഞു പിന്നെ നേരിട്ടങ്ങോട്ട് ചെല്ലണോ? അല്ല, വികസിത കൽപ്പക പുഷ്പരേണു പൂശി, ചിലപ്പോൾ പൗഡറിടുക എന്നൊക്കെ പറഞ്ഞവരെ അവർ ഇദ്ദേഹം എന്താ ചെയ്തെന്ന്, വികസിച്ച് നിൽക്കുന്ന കൽപ്പക വൃക്ഷത്തിൻ്റെ പൂക്കളുടെ രേണു, അതിൻ്റെ പൊടി, പൂമ്പൊടി, അത് മേല് പൂശി എന്ന് പറഞ്ഞത് ചെറുതായിട്ടൊരു മണമല്ലാന്ന് പറഞ്ഞു, ധാരാളം പൂശി എന്ന് പറഞ്ഞത് ആ വാരിപ്പൂശിയുണ്ട്, മേല് മുഴുവൻ ആ കൽപ്പകപ്പൂവിൻ്റെ മണങ്ങനെ വരണ പാതത്തിലാണ് ഈ കാറ്റ് വരണത്. എന്നിട്ടോ ആ കലുഷ സരസീജലസ്ഥ സൗഗന്ധിക മണം ഉണ്ട്, ഈ പുഷ്പരേണു പൂശി അതിനുള്ള മണം എന്താ വെച്ചാൽ ആ കലുഷം, കലുഷമല്ലാത്ത ഒരു ചളിയില്ലാത്ത കേടില്ലാത്ത സരസീജലസ്ഥം, സരസ്സുകളിലെ തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കുന്ന സൗഗന്ധിക പൂക്കളുടെ മണം കൂടിയുണ്ട്, അതിനർത്ഥം സൗഗന്ധിക പൂവിൻ്റെ മണം, സരസീജലസ്ഥ സൗഗന്ധിക മണം ഉള്ള ശുദ്ധവായു, കുറച്ച് മലിനവായുവാണോ, അതുമല്ല ശുദ്ധവായുവാണ്, പൊതുവെ ശുദ്ധമായിട്ടുള്ള വായുവാണ്, അത് പുറമെ ഈ കുളിയും ഒക്കെ കഴിഞ്ഞ് മേലെ ഇതൊക്കെ പൂശി ആ മണത്തോട് കൂടിയിട്ടാണ് വരണത്. മറ്റേ അല്ലെങ്കിൽ ദുർഗന്ധമുള്ള കാറ്റൊക്കെ അണിച്ച് ചെന്ന ഉടനെ തന്നെ പരശുരാമൻ തട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധവായു, അചേതനമായുള്ള വസ്തു പോലും പെരിക നിഭൃതനായി വളരെ ഒതുങ്ങിയിട്ട് വിനയത്തോടു കൂടിയിട്ടാണ് അരികിലണഞ്ഞത് ഈ ഇയാളുടെ സഹര് ചെയ്യുക. അതെന്താ ഇത്ര കാരണം? എന്താ കാരണം വെച്ചാൽ, പരിഘഭുജനിവൻ വഹിച്ച ചെന്തീപ്പൊരി ചിതറും മഴുകാണെങ്കിൽ ആർ നടുങ്ങ. പരിഘഭുജൻ, ഇരുമ്പൊലയ്ക്ക പോലെയുള്ള നീണ്ട കൈകളുള്ള, കൈകളിൽ വഹിച്ചിട്ടുള്ള, ഏന്തിയിട്ടുള്ള, എടുത്തിട്ടുള്ള ഈ മഴു, എങ്ങനെയുള്ള മഴു? ചെന്തീപ്പൊരി ചിതറുന്ന മഴു, അങ്ങനെ നല്ല മൂർച്ചയാണ്, നല്ല മൂർച്ചയുള്ള ആ മഴു കണ്ടാൽ ആരാ നടുങ്ങാത്തവർ? എല്ലാവരും നടുങ്ങാറുണ്ട്, കാറ്റും കൂടിയും നടുങ്ങിപ്പോകുന്നർത്ഥം. ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു അർത്ഥം. വള്ളത്തോളിൻ്റെ ശിഷ്യന മകനം എന്നുള്ള ഖണ്ഡകാവ്യത്തിലെ 10 ശ്ലോകങ്ങൾ ഇന്നലെ നമ്മൾ ഇന്നലെ വരെ കേട്ട് കഴിഞ്ഞതാണ്. അതിൽ പരിഘഭുജൻ ഇവൻ വഹിച്ച ചെന്തീപ്പൊരി ചിതറും മഴുകാണെങ്കിൽ ആർന്നട്ടുങ്ങ, നല്ല തീപ്പൊരി, നല്ല മൂർച്ചയുള്ളതാണ്, ഞെണങ്ങി പിടിച്ചുള്ളതല്ല അർത്ഥം. കൂടാലി വെൺമഴു കയ്യിലുള്ളത്. അപ്പോൾ ഈ മഴു കൊണ്ടൊരാൾ നടക്കുക വെച്ചാൽ അതിന് ഇത്ര പേടിക്കാണ്ടോ? നല്ല വിറക് വെട്ടാൻ പോവുക ഒറ്റയ്ക്ക് അവർ ആയിക്കൂടെ, അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ ആ മഴുവിൻ്റെ മഹത്വം ഒന്നും കൂടി ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ആൾക്കാർ ഇതുവരെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, ആരാ എന്താ എന്നുള്ള വിവരങ്ങൾ പറയാമെന്നല്ല, അത് കണ്ട ആ പ്രോപ്പർ നൗൺ ഉണ്ടല്ലോ, എന്താണ് പേര് എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ വായനക്കാർക്ക് ഏകദേശം ഊഹിക്കാവുന്ന ഉള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ പറയണം. ശമധനൻ, ആൾ ശമധനനാണ്. ശമഗുണം ഉള്ള, ശമഗുണം എന്ന് പറഞ്ഞാൽ അന്ധക്കരണത്തിന് നല്ല ഉറപ്പുള്ള ആൾ, നല്ല പെട്ടെന്ന് ക്ഷോഭിക്കില്ല, അങ്ങനെ ശമധനൻ ശരിക്കും മാനസികമായിട്ട് നല്ല ഉറപ്പുള്ള ആൾ. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ കോടാലി ഉണ്ടോ, അതെങ്ങനെയാണ്? അരിച്ചടാസർഗ വിമലിതം, അരിച്ചടാസർഗ വിമലിതാണ്. അരികളുടെ ചട, അരി എന്ന് പറഞ്ഞാൽ ശത്രു, അതിൻ്റെ ചട എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടം. അതിൽ ആസർഗ വിമലിതം, ആസൃക് എന്ന് പറഞ്ഞെങ്കിൽ ചോര, അതുകൊണ്ട് വിമലിതം, മലത്തിനെ മുഴുവൻ കളഞ്ഞത്,
അലക്കിയെടുത്തതാണ് അർത്ഥം. അങ്ങനെയുള്ള കൂഠാരിയാണ് കയ്യിലുള്ളത്, മരമ്മട്ടുള്ളതല്ല അർത്ഥം. ശത്രുസുവം സമൂഹത്തെ വെട്ടി അതിന്ന് ഒലിക്കണ ചോരയെന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയുള്ള മുഴുവണ കയ്യിലാണ് കയ്യിലുള്ളത്. കഠാരി കൊണ്ട് എന്താ അദ്ദേഹം ചെയ്തത്? സമര ചതുര ഹേഹയേഷ ബാഹുച്ചമതകൾ, സമരചതുരങ്ങൾ, സമരം യുദ്ധം, അതിന് ചതുരങ്ങളാവുക, നല്ല ശേഷിയുള്ള നല്ല സമർത്ഥമായിട്ടുള്ള ഹേഹയേഷ ബാഹുച്ചമതകൾ. ഹേഹയേഷൻ എന്ന് പറഞ്ഞെങ്കിൽ സാക്ഷാത് കാർത്തിവീരാർജുന ക്ഷത്രിയ രാജാവ്, 1000 കൈകളാണ് അദ്ദേഹത്തിനുള്ളത്. അതിശക്തവാനാണ്, പുഴ വെള്ളം തടുത്ത് നിർത്തി രാവണനെ വെള്ളം കുടിപ്പിച്ച ആളാണ്. കൈകൊണ്ട് തടുത്തപ്പോൾ പുഴയിലെ വെള്ളം പൊങ്ങി. രാവണൻ അവധായ കഥയൊക്കെ വേറെ കഥയാണത്. അപ്പോൾ ഈ കാർത്തിവീരാർജുനൻ്റെ ബാഹുച്ചമതകൾ, ബാഹുച്ചമതകൾ കൈകളാകുന്ന ചമത. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാർത്തിവീരാർജുൻ്റെ പൗരുഷമോ ശക്തിയോ ക്ഷത്രിയ ശക്തികളൊന്നും വിലപ്പോവില്ല എന്നർത്ഥം, പോയിട്ടില്ല. ആ അദ്ദേഹത്തിൻ്റെ കൈകളാകുന്ന ചമത അങ്ങനെ വെട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ചമത വെട്ടിയിടുക എന്ന് പറഞ്ഞാൽ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം, മഹർഷിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ് വേണ്ടത്, നിത്യാഭ്യാസം പോലെ എന്നും വേണ്ടതുമാണ്. അപ്പോൾ ചമത വെട്ടിയിടാൻ ഇദ്ദേഹത്തിനൊരു വിഷമമില്ല. അതുപോലെയാണ് കാർത്തിവീരാർജുൻ്റെ കൈകളാകുന്ന ചമത, അങ്ങനെ ചമതയായിട്ട് രൂപണം ചെയ്തിരിക്കുകയാണ് ഇവിടെ. ആ നിഷ്പ്രയാസത ആണ് ഇതിൽ കാണിക്കുന്നത്, ആ കൈ വെട്ടിയിടാനുള്ള ഒരു എളുപ്പം. എത്ര കാരണം, നല്ല മൂർച്ചയുള്ള കോടാലിയാണ് ഒന്നാമത്, പിന്നെ ഈ ചോര തട്ടുന്തോറും എൻ്റെ മൂർച്ച കൂടും എന്നാണ്. അപ്പോൾ ഈ അങ്ങനെ ഒരു കയ്യിലുള്ള ആ മഴുവിൻ്റെ വിവരണമാണ്. അപ്പോൾ 1000 എന്ന് എടുത്ത് പറയുന്നത് അത് ആശ്ചര്യം സൂചിപ്പിക്കുന്നത്, അത് ബാഹുചമതകൾ ഇങ്ങനെ വെട്ടിയിടാണ് ഒരു ഒരു 100 ഇനി കുറച്ച് നേരം വിശ്രമിക്കട്ടെ വയ്യണ്ടേ എന്നുള്ള അങ്ങനെയില്ല അർത്ഥം. 1000 ചമതകളെ തുരുതുരെ അങ്ങോട്ട് വെട്ടിയിടുകയാണ്. അങ്ങനെയുള്ള ആളാണ് കയ്യിലിരിക്കണ, അങ്ങനെയുള്ള ആ മഴുവാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നതാണ്. ഇപ്പം ആളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിയും. പക്ഷേ ഇതുവരെ പേര് പറഞ്ഞില്ല എന്ന് മാത്രം. ഈ ശമധനൻ്റെ കയ്യിലുള്ള ഈ കുഠാരിയാളെയാണ് ഈ കാർത്തിവീരാർജുനൻ്റെ 1000 ചമതകളെ വെട്ടിയിട്ട്. അപ്പോൾ ആ മഴുവിൻ്റെ വിശേഷണമായിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ആളെയും ഒരുവിധം പുരാണ കഥകൾ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഈ ആരാ നടന്നു പോകണമെന്ന് ഈ ശ്ലോകം കൊണ്ട് തന്നെ മനസ്സിലാവും. ശിഷ്യനും മകളിലെ 12 ശ്ലോകം, 11 വരെ ഇന്നലെ കഴിഞ്ഞല്ലോ. അതേ മഹാൻ ഭാർഗവരാമനാണി സുതേജസ ഭാസുരനാം ദ്വിജേന്ദ്രൻ ജിതേന്ദ്രിയൻ ധൂർജടി ദർശനത്തിൽ ധൃതച്ഛനായി പോവുകയാണിതാനീം. അപ്പം ഇതുവരെയുള്ള ആ സസ്പെൻസ് പോയി. ആരാണെന്ന് ഇതുവരെ പേര് പറഞ്ഞിരുന്നല്ലോ കവിതയിലെ. അതേ, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ്. ഇപ്പം ഏകദേശം ഇത്രയും വിവരണം കൊണ്ട് ഇത് ശ്രീ പരശുരാമനാവും എന്ന് ധരിക്കാൻ വലിയ വിഷമമില്ല, കുറച്ച് പുരാണവും കാര്യങ്ങളും അറിയുന്ന ആൾക്കാർക്ക്. അപ്പോൾ കവി പറയണം, അതല്ല ആ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അഭിമാനവും പരശുരാമൻ്റെ പേര് പറയാൻ. അതേ മഹാൻ ഭാർഗവരാമൻ, ഭാർഗവരാമനാണ് പരശുരാമൻ.
ഇസ്സു തേജസാ ഭാസുരനാം ദ്വിജേന്ദ്രൻ. ഈ ദ്വിജേന്ദ്രൻ, ദ്വിജൻ എന്ന് പറഞ്ഞാണെങ്കിൽ ബ്രാഹ്മണൻ, രണ്ട് ജന്മമുള്ള ആൾ. ഒന്ന് സാക്ഷാൽ ജനിക്ക അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരണത്, അത് അതൊരു ജനനം. പിന്നെ ഉപനയനം കഴിഞ്ഞു കഴിഞ്ഞാൽ അറിവ് ഒന്നും കൂടിയും കൂടി, അപ്പോൾ വീണ്ടും ഒന്ന് ജനിച്ച മാതിരി. അതിനാണ്, അത് കാരണം ദ്വിജൻ എന്നാണ് ബ്രാഹ്മണന്മാരെ പറ്റി പറയുക. അപ്പോൾ ഈ സുതേജസ ഭാസുരനാം ദ്വിജേന്ദ്രൻ, ഭാസുരനാണ്, നല്ല ശോഭയുണ്ട്, നല്ല തേജസ്സുള്ള ആളാണ്, അതുകൊണ്ട് ഇങ്ങനെ ശോഭിക്കുന്ന ആളാണ് ഈ പോണ ആൾ ഭാർഗവരാമൻ. എവിടേക്കാണ് പോണത്? ജിതേന്ദ്രിയൻ, ഈ ജിതേന്ദ്രനാണ് സ്വതേ മനസ്സിനെ ഒക്കെ നല്ല കൺട്രോളുള്ള ആളാണ് പൊതുവെ. അദ്ദേഹം ധൂർജടി ദർശനത്തിൽ, ധൂർജടി എന്ന് പറയണമെങ്കിൽ ശിവൻ, ശിവൻ്റെ ദർശനത്തിന്, ശിവനെ കാണാൻ വേണ്ടിയിട്ട് ധൃതേച്ഛനായി, ധൃതമായുള്ള ഇച്ഛയോടുകൂടി, ഇച്ഛ പൂണ്ടവൻ, ഇച്ഛ കയ്യിൽ വെച്ചാൽ ഉറപ്പിച്ച് ശിവനെ കാണണം എന്നുള്ള പോവുകയാണ്. ഈ ശിവനെ ഇപ്പൊക്കെ പോയി കാണണം, എന്തോ ഒരു അത്യാവശ്യം നേരിട്ട് കണ്ട് പറയേണ്ട സംഗതിയാണ്, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലൊരു ടാർഗറ്റ് ഉണ്ടായ എന്നത് വേണം വിചാരിച്ചിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തടസ്സം, ഹൃദയച്ഛനാണ്, ഇച്ഛ വളരെ ഇച്ഛാശക്തി വളരെ ശക്തിയുള്ള ആളാണ്. അപ്പോൾ അതിങ്ങനെ പോകുമ്പോൾ ആ മാർഗത്തിൽ എന്ത് തടസ്സം വന്നാലും അത് തട്ടിത്തകരാൻ പറ്റിയ ആളാണ് ജിതേന്ദ്രനാണെങ്കിലും എന്നുള്ള, ഇന്ദ്രിയത്തെ ജയിച്ച ആളാണ് ജിതേന്ദ്രിയൻ. രാമൻ്റെ കൂസലില്ലായ്മ, ഒരു എന്ത് വന്നാലും എനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും എന്നുള്ള ഒരു ഇതൊക്കെ, ആ ഒരു ഭാവമൊക്കെ ഇതിൽ നിന്ന് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ മുമ്പ് തന്നെ കണ്ടില്ലേ, ഇദ്ദേഹം നടന്നു പോകുമ്പോൾ വായ്മറച്ച് കയ്യാൽ സവിധകരോടുരിയാടൽ മെല്ലെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആദ്യത്തിൽ. പിന്നെ ഇരുപുറവും ഇരിക്കോരണീറ്റു തെരുതരെ അധ്വകർ മാറി നിന്നു ദൂരാൽ ഒരു ഭയബഹുമാന ഭക്തി തിങ്ങി തെരുവ തുഹന്ത നിതാന്ത ശാന്തമായി. ആൾക്കാർ മുണ്ടണമില്ല, അനങ്ങണമില്ല. ഈ ഇദ്ദേഹമാണ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒതുങ്ങി അനങ്ങിയാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് മുഴുവന് ഇദ്ദേഹത്തിൻ്റെ ഈ മുഖത്ത് ഉള്ള ഇന്ന് അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത്രയധികം ബഹുമാനവും ഭക്തിയും പേടിയും ഒക്കെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഏകദേശം ഒരർത്ഥം.